മോന, ഈ കള്ളിനുള്ള ഗുണം എന്താന്നറിയോ നിനക്ക്? ഒരു ശകലം അകത്ത് ചെന്ന് കഴിഞ്ഞാ പിന്നെ രഹസ്യങ്ങൾ ഒന്നും അകത്തിരിക്കില്ല, എല്ലാം പുറത്തു വരും. ആ എന്ന് പ്രതീക്ഷിക്കാം. ഏടാ നീ നോക്കൂ, ആ കാർന്നോരെ കൊണ്ട് എല്ലാ കഥയും ഞാൻ പറയിപ്പിച്ചില്ലെങ്കിൽ ആലപ്പി അപ്പച്ചൻ എന്നുള്ള എന്റെ പേര് നിങ്ങൾ മാറ്റിക്കോ. അങ്ങനെ ആ പേര് മാറ്റി ഇനി നല്ല പേരിടണ്ട. അതൊക്കെ വിട്, നമുക്കൊരു ആഘോഷിട്ട് അടിച്ചു പൊളിച്ചു ചെല്ലാന്ന്. ഇല്ലിമുളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ആ സാധനം ഇത് ഗ്ലാസ് അവിടെ നോക്കി ഞാൻ കറി എടുത്തേ. നല്ല അന്തിക്കള്ള, ഒരെണ്ണം അടിക്കാല്ലേ. എന്താ പേര് പറഞ്ഞേ? അപ്പച്ചൻ. സ്വന്തം മോമരെ പേരല്ലേ വിളിക്കുന്നത് അപ്പച്ചാന്ന്. അപ്പച്ച, ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അയ്യോ, ഞങ്ങള് കേപ്പിയുടെ ഒരു സന്തോഷത്തിന് കള്ളു കുടിച്ച സന്തോഷം വരുമോ? ആരാ പറഞ്ഞേ വെറുതെ വയറ് വീർപ്പിക്കാന്നല്ലാണ്ട് ബ്രാൻഡ് കിട്ടുമോ? മനുഷ്യനെ പേടിപ്പിച്ചു. സർക്കാർ നികുതി കിട്ടുന്ന കാര്യമല്ലേ, പൗരബോധം കൊണ്ട് വല്ലപ്പോഴും. പൗരബോധം കൂടി കൂടി എന്റെ അച്ഛന്റെ ബോധം ഫുൾ ടൈം പോയി കിടക്കുന്നു. ബ്രാൻഡി എടുത്തവണയാട്ട്, തൽക്കാലം കെ പി ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ശുദ്ധമായ തെങ്ങിങ്കള്ള ഒരു അളവിൽ അകത്ത് എഴുതുന്ന ശരീരത്തിന് നല്ലതാണ്. വളരെ നല്ലതാ. ചെല്ലോട്ടെ ചെല്ലോട്ടെ. ഇയാള് കഴിക്കില്ല. ഏ, പെണ്ണുങ്ങളുടെ എണ്ണം കഴിക്കില്ല. ഓ, മദ്യപിക്കാത്ത പെണ്ണത്തോടെ ഞാനങ്ങ് സഹിച്ചു. ഈ കടപ്പുറത്ത് സൽസ്വഭാവിയായ ഒരു ആൺകുട്ടി ഉള്ളത് മോഹനം മാഷ. അങ്ങനൊന്നും ഇല്ല, വലയില് വീണ എല്ലാ സബ്ജക്റ്റും എടുക്കും. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എടുക്കണ അയലേ മത്തിയാണ്. മാഷ് എന്തൊക്കെ ഒരു കളിയാക്കി വിളിക്കുന്ന, പണ്ട് ടി ടി സിക്ക് ചേരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, അതുകൊണ്ട് ബി ഫ്രണ്ട്സ് വിത്ത് ഫൂൾസ് സോ ദാറ്റ് യു കാൻ കാൾ യുവർസെൽഫ് എ ജീനിയസ്. Oh, wild west wind, lift me as a wave, a leaf, a cloud. I fall upon the thorns of life. I bleed. അരേ വാ വാ വാ, എന്തൊരു അർത്ഥമുള്ള കവിതയാണ് പറയുന്നത് മോനെ ഇത്. പക്ഷേ ഞാൻ എഴുതിയത് പോലെ അല്ല അങ്ങനെ ചൊല്ലിയത്. തമാശ കളിക്കാതെ കാര്യം ചോദിക്കാരംഗ പറയുമ്പോ ഭംഗി വാക്കാണെന്ന് വിചാരിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ്, പക്ഷേ ഇപ്പൊ അതിലും വലിയ ഫ്രണ്ട് ഈ കെ പി ആ. എന്തോ അത്രയ്ക്കൊരു അടുപ്പം ഞങ്ങൾ അമ്മ ഉണ്ടായിപ്പോയി. ആ എന്റെയും ഫ്രണ്ട് തന്നെയാ. പ്രായം പറഞ്ഞ് എത്ര പെട്ടെന്നാ കെ പി നമ്മുടെ കൂട്ടത്തിൽ ഒരാളായത്. പക്ഷെ നമ്മള് കാണിക്കുന്ന അടുപ്പം കെ പിക്ക് നമ്മളോടില്ല. ഇപ്പോഴും ചെറിയൊരു അകൽച്ച. അങ്ങനെ പറയല്ല, അകൽച്ച. ഒന്നും തുറന്നു പറയാത്ത ഒരാളെ ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ കണക്കാക്കണേ. ഇപ്പൊ നിനക്ക് എന്താ അറിയണ്ടേ? പറ കെ പി ആരാ, എവിടുന്ന് വന്നു, അല്ലേ? അതൊക്കെയല്ലേ. ഞാനൊന്നും ചോദിക്കില്ല എന്ന് വാക്ക് കൊടുത്തിരിക്കേ, അതുകൊണ്ട് എനിക്ക് ഇനി ഒന്നും അറിയണ്ടായേ. പക്ഷേ എനിക്കറിയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം കെ പി എന്തിനാ കടൽ വന്ന് ചാടിയത്. ഞങ്ങളൊന്നും അന്യന്മാരല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കെ പി എന്തിനാ മരിക്കാൻ പോയേ? ഞാൻ മരിച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. എന്നാ പിന്നെ കൊല്ലും വെച്ചപ്പോ. അവൻ എന്നെ കൊല്ലാൻ പാടില്ല. അവൻ എന്നെ കൊന്ന ഐ പി സി 302 പ്രകാരം അവൻ ജയിലിൽ പോവും. അതോടെ അവന്റെ ഭാര്യയും കുഞ്ഞും അനാഥമാവും. അത് പാടില്ല. കൊല്ലാൻ വരുന്നതിനോട് ഇത്ര സ്നേഹം വേണോ? എങ്ങനെ സ്നേഹിക്കാതിരിക്കും? കൊല്ലാൻ വരുന്നത് ആറ്റുതോട്ടുണ്ടായ എന്റെ ഏക മകനാണെങ്കിലോ. സ്വന്തം മോൻ അച്ഛനെ? ഓ, ആ വാർത്തയ്ക്ക് ഇവിടെ പുതുമയൊന്നുമില്ല. ദിവസവും പത്രത്തിൽ വായിക്കാറില്ലേ, ജന്മം നൽകിയ അച്ഛനെ കൊല്ലുന്ന മകൻ, നൊന്ത് പ്രസവിച്ച അമ്മയെ കൊല്ലുന്ന മകൻ, മക്കളെ കൊല്ലുന്ന അമ്മ, മകളെ കൊല്ലുന്ന അച്ഛൻ. രക്തബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും കൊല്ലാം.